നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പ്രിയങ്ക ഗാന്ധിയുടെ കുതിപ്പിന് പുതിയ കളമൊരുക്കി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം യോഗി പ്രഖ്യാപിച്ച നിയമം യു പിയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങൾ യു പിയിലെ ജനങ്ങളെ തൊഴിലിനായി സമീപിക്കുമ്പോൾ തന്റെ സർക്കാരിന്റെ അനുമതി വാങ്ങണമെന്നാണ് നിർദ്ദേശം ഇന്ത്യ മുഴുവൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിയമമാണിത് പ്രിയങ്കയ്ക്ക് ലഭിച്ചിരിക്കുന്ന രാഷ്ട്രീയ ആയുധം കൂടിയാണിത് നിരവധി ഓപ്ഷനുകളാണ് ഇതിലൂടെ കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുന്നത് നിയമ പോരാട്ടം വരെ ഇതിന്റെ പേരിൽ ഒരുങ്ങുകയാണ് മുഖ്യ പ്രതിപക്ഷമായുള്ള കുതിപ്പാണ് ഇതിലൂടെ ഉറപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത് സംസ്ഥാനത്തെ മൊത്തം അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കോൺഗ്രസ് തയ്യാറാക്കുന്നുണ്ട് ഇവർക്ക് യു പി സർക്കാരിന്റെ അനുമതിയില്ലാതെ തന്നെ തൊഴിലൊരുക്കാനാണ് പ്രിയങ്ക ഒരുങ്ങുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ഒരുക്കും കഴിഞ്ഞ ദിവസം രാജ് താക്കറെ യോഗിക്ക് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു മറ്റു സംസ്ഥാനങ്ങളും ഇതേ നിയമം കൊണ്ടുവന്നാൽ യു തന്നെ പട്ടിണിയായി പോകും കാരണം പുറത്തു നിന്നുള്ള വരുമാനമാണ് യുപിയുടെ നട്ടലെന്ന് പ്രിയങ്കയ്ക്കറിയാം ഇരുപത്തിയഞ്ച് ലക്ഷം പേർ ഉത്തർപ്രദേശിലേക്ക് മടങ്ങിയെത്തിയെന്ന് യോഗി പറയുന്നത് കേട്ടു ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനം പേർ മഹാരാഷ്ട്രയിൽ നിന്നാണെന്നും അൻപത് ശതമാനം ദില്ലിയിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണെന്നും പറയുന്നു എന്നാൽ ഈ കണക്ക് പ്രകാരം കുറഞ്ഞത് പത്ത് ലക്ഷം പേരെങ്കിലും രോഗികളായിട്ടുണ്ടാവും എന്നാൽ യു പിയിൽ വെറും ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർക്കാണ് രോഗമുള്ളതെന്നാണ് യോഗിയുടെ സർക്കാർ ഡാറ്റയിൽ പറയുന്നത് വെറും നുണങ്ങളുടെ കൂടാരമാണ് യോഗി സർക്കാരെന്നും പ്രിയങ്ക ചൂണ്ടിക്കാണിക്കുന്നു യോഗിയുടെ പുതിയ നയം ചർച്ചയാക്കാൻ അഖിലേന്ത്യാ തലം തന്നെ പ്രിയങ്ക തിരഞ്ഞെടുത്തിരിക്കുകയാണ് പ്രധാന കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാനങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് യുപിയും ബീഹാറും കാരണം ഏറ്റവും പിന്നോക്ക സംസ്ഥാനമാണിതെന്ന് പ്രിയങ്ക പറയുന്നു ഇവർക്ക് പരമാവധി ഇരുന്നൂറ് രൂപ കൂലി ലഭിച്ചേക്കും എന്നാൽ മുംബൈ കേരളം പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇതല്ല അവസ്ഥ കേരളത്തിലും മുംബൈയിലും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് മിനിമം കൂലി ഇവിടെ രണ്ടിടത്തും കോൺഗ്രസ് സജീവമാണ് ഇവർക്കുള്ള തൊഴിലുറപ്പിക്കാൻ രണ്ടിടത്തും പ്രിയങ്കയ്ക്ക് സാധിക്കും ഉറപ്പായും ജനങ്ങൾ യോഗിയധികരിച്ച് സംസ്ഥാനം വിടുമെന്നുറപ്പാണ് യു പിയിൽ തൊഴിൽ സാഹചര്യം എന്നത് ഇപ്പോഴില്ല കാരണം ജനസൗഹൃദ ബിസിനസ് അന്തരീക്ഷം യു പിയിലില്ല ലക്നൌ മാത്രമാണ് കുറച്ചെങ്കിലും ഭേദപ്പെട്ടയിടം നേരിട്ട് തൊഴിലാളികളുമായുള്ള ചർച്ചയാണ് പ്രിയങ്ക ലക്ഷ്യമിടുന്നത് യോഗിയുടെ നീക്കം ഇവരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അകറ്റുമെന്നുറപ്പാണ് അതുകൊണ്ട് തിരിച്ചെത്തുന്ന തൊഴിലാളികളെ അണിനിരത്തി പ്രക്ഷോഭവും പ്രിയങ്കയുടെ പദ്ധതിയിലുണ്ട് കോൺഗ്രസിന് എന്ന ഇമേജ് ഇതിലൂടെ ഉറപ്പായും ലഭിക്കും നേരത്തെ തന്നെ തൊഴിൽ നിയമഭേദഗതി കൊണ്ടുവന്നതിലൂടെ യോഗി തൊഴിലാളി വിരുദ്ധനാണെന്ന് പ്രിയങ്ക പ്രചരണം നടത്തിയിരുന്നു കൂടുതൽ വാർത്തകൾ അറിയാൻ വൺ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ